എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പച്ചക്കായും ചെറുപയറും ചേർത്തിട്ടുള്ള തോരനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/3 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു കപ്പിൻ്റെ 1/3 ഭാഗം ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഇത് അരമണിക്കൂർ ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം നമുക്കിത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ദേ ചെറുപയർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 വിസിൽ വരുന്നതുവരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കാനായിട്ട് 2 പച്ചക്കായയാണ് വേണ്ടത്. തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. 6 ടേബിൾ സ്പൂൺ നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 വെളുത്തുള്ളിയും 3 ചെറിയ ഉള്ളിയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ചെറുപയർ ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയ ശേഷമാണ് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നത്. ഇത് വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് 2 ഉണക്കമുളകാണ് ചേർക്കാനുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായയാണ് ചേർക്കാനുള്ളത്. ഈ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ പച്ചക്കായ ഒട്ടും തന്നെ കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇത് കടായിലേക്ക് മാറ്റിയ ശേഷം നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ അളവ് കൂടിപ്പോകാൻ പാടില്ല. 2 ടേബിൾ സ്പൂൺ മാത്രം തന്നെ മതിയാകും. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പച്ചക്കായ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് 3 മിനിറ്റും കൂടി ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 6 മിനിറ്റാണ് ഈ കായ ഇവിടെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഒന്ന് വേവാകുമ്പോൾ തന്നെ നമുക്ക് ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുപയർ വേവിക്കുമ്പോൾ അത് ഉടഞ്ഞു പോകാതെ നോക്കണം. ഇനി ഇതിലേക്ക് അരപ്പാണ് ചേർക്കുന്നത്. അരപ്പ് ചേർത്തിട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്യേണ്ട, ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചാൽ മതിയാകും. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഏകദേശം 3 മിനിറ്റാണ് അരപ്പ് ചേർത്തിട്ട് അടച്ചു വെച്ചത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ നാടൻ കായ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് ചെറുപയർ തോരൻ്റെ ഒരു റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനിപ്പോൾ 4.5 ലക്ഷത്തോളം വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ആ ഒരു റെസിപ്പി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്.